കഴിഞ്ഞ ദിവസം ഒരു പ്രധാന ചാനലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കീ പോസ്റ്റിലുള്ള ഒരാൾ ഒരു പരിപാടി അവതരിപ്പിക്കുക. അപ്പോൾ അതിലവർ പറയുന്നുണ്ട്, കേരളം വ്യവസായ രംഗത്ത് ഇപ്പോഴും 28-ാം റാങ്കിലാണ് നിൽക്കുന്നത്, നമ്മൾ എത്രയോ പുറകിലാണ്. അപ്പോൾ ശരിക്കും അവർ ജീവിക്കുന്നത് 2 വർഷം മുമ്പാണ്. നമ്മൾ 2 വർഷം മുമ്പ് 15-ലേക്ക് എത്തി 28-ന്ന്. അപ്പം 28-ന്ന് എങ്ങാൻ ഒരു സ്ഥാനം താഴോട്ട് പോയിരുന്നെങ്കിലോ, 29 എങ്ങാനായെങ്കിൽ ലോകത്തറിയാത്ത ആരുണ്ടാവില്ല. 28 നമ്മൾ 13 സ്റ്റെപ്പ് കയറി. ലോകമാകെ അറിയുന്ന ഒരാൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും വ്യവസായികൾ ആത്മഹത്യ ചെയ്യുന്നില്ല, കർഷകരൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ലോകമാകെ അറിയുന്ന ആളാണ്, അന്താരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിച്ച ആളാണ്. അപ്പൊ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ഇപ്പൊ കോഫി ഡേയുടെ നമ്മുടെ മുമ്പിലില്ലേ, അപ്പൊ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യവസായികൾ ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അനുസരിച്ച് അതിൽ ആദ്യത്തെ 10 കേരളം ഇല്ല. പക്ഷെ പ്രതീതി എന്തിയാ, കേരളത്തിൽ വന്നാൽ കയറപ്പെടുക്കേണ്ടി വരും. ഇതാണ് നിർമ്മിതമായത്, നിർമ്മിത കഥകൾ. പൊതുബോധം സ്വയംഭൂവല്ല. നമ്മുടെ ചാനലിൽ ഇവർക്ക് ഒരു സൗകര്യം, ഷാഹിൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു സൗകര്യം, ഞങ്ങളിപ്പോ ഈ ചാനലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ എന്നുള്ള പറയാം, ചിലരെ അല്ലറി വിളിക്കില്ലേ, ജനം അങ്ങനെയല്ല പറയുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ ഈ ഒറ്റ രൂപത്തിലേക്ക് ഇതിങ്ങനെ ആവാഹിച്ചേക്കാണ് ജനങ്ങൾ മുഴുവനെയും, എന്നിട്ട് ആവാഹിച്ച അവതാരകയിലേക്ക് കുടിയിരുത്തിയേക്കാണ്. കേരളത്തിൽ മൊത്തം ജനങ്ങളെയും ഈ അവതാരകയിലേക്ക് കുടിയിരുത്തിയേക്കാണ്. എന്ന് വെച്ചാൽ അവർ പറയുന്നതാണ് ജനം, ബാക്കി ആരും ജനമല്ല. ജനം എന്ത് പറയുന്നു? ഇപ്പോ BMW കേരളത്തിൽ നിന്ന് പോയി, എല്ലാവർക്കും അറിയാം ഹർത്താലാണ് കാരണം. അപ്പൊ രണ്ടുപേർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, ഒന്ന് ജോസ് ഡൊമിനിക് ടൂറിസത്തിന്റെ അറിയാലോ, മറ്റൊന്ന് സി ബാലഗോപാൽ IAS രാജിവെച്ച്. IAS രാജിവെച്ചിട്ട് ധൈര്യത്തിൽ വ്യവസായം തുടങ്ങി വിജയിപ്പിക്കാൻ കഴിഞ്ഞ ഇന്ത്യയിലെ സംസ്ഥാനമാണ് കേരളം. ഇപ്പൊ അദ്ദേഹം ആ ജീവിതത്തിൽ ആവൃത്തി പൂർത്തീകരിച്ച് രാജിവെച്ചിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഈ BMW ആളുകളോട് ഒരാൾ ചോദിച്ചു, ഹർത്താലാണോ നിങ്ങൾ? അദ്ദേഹത്തിന്റെ ബിയോണ്ട് റഡാർ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ജോസ് ഡൊമിനിക് ഞാനുള്ള ഒരു വേദിയെ തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഇവർക്ക് സ്വീകരണം. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടുന്ന്? അപ്പൊ ഇവർ പറഞ്ഞു, ഈ ഹർത്താൽ ഞങ്ങൾക്കാവുന്ന പ്രശ്നമല്ല, ഞങ്ങളുടെ ഒരു പ്ലാന്റ് പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് പ്ലാന്റിൽ നിന്ന് പോരുന്ന കാറുകളുടെ ഒരു 90% പോർട്ടിലെത്തിയാൽ നല്ലതെന്ന് കരുതുന്ന സ്ഥലത്തും ഞങ്ങളുടെ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ 10% വഴി നടിച്ചെടുത്തുകൊണ്ട് പോകും BMW കാറ്. കാറിൻ്റെ ഏതും വോൾട്ട് ടയറൊന്നുമല്ല, കാറ് തന്നെ അടിച്ചു. അപ്പോൾ 90% എത്തിയാൽ ഞങ്ങൾ ഹാപ്പി. അങ്ങനെയുള്ളിടത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ കുറേ മെച്ചമുണ്ട്, കാരണം കാർ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് റോഡിലെ വന്നത്, എല്ലായിടത്തും കടകൾ ബ്രാൻഡായി, ഒരു ബെക്കറിയും കണ്ടില്ല ഞങ്ങൾ. ഇപ്പോൾ വലിയ ഹോട്ടൽ, ഈ ഹോട്ടലിൽ ഞങ്ങൾ നോക്കിയായിരുന്നു ഈ റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റിൽ മഹാഭൂരിപക്ഷം ലോക്കൽസാണ്, കൊച്ചിയിൽ ഐലൻഡില്. എന്നുവെച്ചാൽ അത് നല്ല പ്രൈസുള്ള ഒരു ഹോട്ടലാണ് എല്ലാത്തിനും. അപ്പം അത്രയും പർച്ചേസിങ് കപ്പാസിറ്റി ഇവിടെയുണ്ട്. അപ്പം ഞങ്ങൾക്ക് പക്ഷെ പ്രശ്നം, പോർട്ടിനോട് ചേർന്ന് 1000 ഏക്കർ കിട്ടണം, അതിവിടെ ഇല്ല, എളുപ്പമല്ല. അതുകൊണ്ട് മാത്രമേ പോകുന്നു. പക്ഷേ നിർമ്മിതി എന്താ, നമ്മുടെ ഹർത്താലാണ്. കഴിഞ്ഞൊരു 20 വർഷം ചിലർ പെട്ടെന്ന് വരില്ലേ, കഴിഞ്ഞ കാലങ്ങൾക്കുള്ളിൽ അടച്ചു പൂട്ടിയ കമ്പനികൾ, ഇമ്മോർട്ടാലിറ്റി ഇല്ല. ഇപ്പോൾ നോക്കിയ എത്ര, പണ്ട് ബ്ലാക്ക്ബെറി ആയിരുന്നു താരം. ബ്ലാക്ക്ബെറി ഈ IT കമ്പനിയിലൊക്കെ ചേരുമ്പോൾ കുട്ടികൾക്ക് ആദ്യം ബ്ലാക്ക്ബെറി കൊടുക്കുക, ആൾ വിചാരിക്കും വലിയ അംഗീകാരമാണ്, വേറെ ഒന്നുമില്ല, അന്ന് പുഷപ്പ് മെയിൽ ബ്ലാക്ക്ബെറിയിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ ഒരു മെയിൽ അയച്ചാൽ, ഇപ്പം നമുക്കറിയാലോ വേറെ മെയിലിൽ തുറന്നാലേ അറിയുള്ളൂ, ഞാൻ കണ്ടില്ല സാർ എന്ന് പറയാം, മറ്റത് പറ്റില്ല, പുഷപ്പാണ്. അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അന്ന് ബ്ലാക്ക്ബെറിക്ക് മാത്രമേ ഉള്ളൂ. ബ്ലാക്ക്ബെറി എവിടെ, നോക്കിയവിടെ പോയി, കിങ് ഫിഷർ എവിടെ പോയി, സ്റ്റാർ റെയിൽലൈൻസ് എവിടെ പോയി, ജെറ്റ് എവിടെ പോയി? ജെറ്റിലൊക്കെ പണ്ടെന്ന് ഹൈ റേഞ്ച് മുറി, ജെറ്റിലൊക്കെ ഒരു സഞ്ചാരമായിരുന്നു, ഇപ്പം ജെറ്റ് എവിടെ പോയി? എല്ലാ സ്ഥലങ്ങളിലും അടയ്ക്കും തുറക്കും. കേരളത്തിൽ പ്രത്യേകത തുറക്കും അതാരും അറിയില്ല, അടയ്ക്കുന്നത് അറിയാത്ത ആരും ഉണ്ടാവില്ല. ഇപ്പോൾ BMW വന്നില്ല എന്നറിയാം, IBM വന്നത് എത്ര പേർക്ക് അറിയാം? IBM കൊച്ചിയിൽ തുടങ്ങി, ഇപ്പോൾ 2000 പേരാണ് അവരെടുത്തിരിക്കുന്നത്. ഈ വർഷം തീരെ 3000 പേരെടുക്കും. ശരാശരി 20 ലക്ഷമാണ് ശമ്പളം. 20 ലക്ഷം എന്നാണ് ഒരു വർഷത്തിലേ 600 കോടിയായി ശമ്പളം.
ഡയറക്റ്റ്. ഒരു ഐ ബി എം ഒരു വന്ന ഫാമിലി ഒന്നും ഫ്ലാറ്റ് എടുത്തവർ സ്വിഗ്ഗി കൊണ്ടുവന്ന ആളുകൾ എണ്ണം കൂടും, കാർ ഓടിക്കുന്നവരുടെ എണ്ണം കൂടും, ഇൻഡയറക്റ്റ് നാലോ അഞ്ചോ വരും. നമ്മളിപ്പോ ഇപ്പൊ കിറ്റക്സ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, എല്ലാരും പറഞ്ഞു നിങ്ങൾ കിറ്റക്സ് ഓടിച്ചില്ലേ, കിറ്റക്സ് ഉണ്ടോ കേരളത്തിൽ ഇപ്പോ ഉണ്ടോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? 11,000 പേര് ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോഴും, സ്റ്റിൽ 11,000 പേര് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അതിലൊരു മെഗാ മെജോറിറ്റിയും മൈഗ്രന്റ് ലേബറാണ്. എന്നാൽ ഇവിടെ ഐ ബി എമ്മിലും മെഗാ മെജോറിറ്റിയും മലയാളികളാണ്. അവരുടെ പണം അവരങ്ങോട്ട് കൊണ്ടുപോകും മൈഗ്രന്റ് ലേബർ. അതിന് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ജനറേഷൻ കുറവായിരിക്കും. എന്നാൽ ഐ ബി എം വന്നാൽ നമുക്ക് വേണ്ടത് അത്തരം സ്ഥാപനങ്ങളാണ്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു കല്ലിടാൻ പോയി, 3-4 കുട്ടികളാണ് ജെൻ റോബോട്ടിക്സ്. അവരാണ് ഈ കോഴിക്കോട് നൌഷാദും അതിഥി തൊഴിലാളികളും മാൻഹോളിൽ മരണപ്പെട്ടപ്പോൾ അന്ന് ഒരു കുട്ടികളാണ് റോബോട്ട് വികസിപ്പിച്ചു. അന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഗവൺമെന്റിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെ അവർക്ക് ടെക്നോ പാർക്കിൽ ചെറിയ സ്പേസ് കൊടുത്തു. അവരവിടെ നിന്ന് പോയി ഇപ്പൊ കിൻഫ്രാ പാർക്കിൽ തിരുവനന്തപുരത്ത് അവരുടെ ഈ റോബോട്ട് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ 400 പേര് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ പാലക്കാട് ഞാൻ കല്ലിട്ടത് ഈ സ്ട്രോക്കൊക്കെ വന്നവരെ നടത്തി കൊണ്ടുപോകുന്ന പുതിയ റോബോട്ട് ഫാസ്റ്ററിലുണ്ട്. നമ്മളെ പറഞ്ഞപ്പോൾ ഒരു മെഡിക്കൽ ജനറൽ ആശുപത്രിയിൽ തിരുവനന്തപുരത്ത് ഫ്രീ കൊടുത്തിട്ടുണ്ട്. 300 പേരോട് ജോലി ചെയ്യാം. അപ്പൊ 7 വർഷത്തിനുള്ളിൽ ഒരു സ്റ്റാർട്ടപ്പിൽ നിന്ന് ഒരു 800 പേർക്ക്, അതും നല്ല ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോബ്സാണ്, ഡിപ്ലോമോ എഞ്ചിനീയറിംഗ് കുറച്ച് ഐ ടി ഐക്കാരും, ഒരു സ്ഥാപനം ഈ 4 ചെറുപ്പക്കാർ വളർത്തിയെടുത്തിരിക്കുന്നു. ഇപ്പോൾ ഈ ആഴ്ച ഞാനൊരു ലോകോത്തര ജർമ്മൻ കമ്പനിയുടെ ഒരു ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു. ആർക്കെങ്കിലും അറിയോ? അറിയാവുന്ന കൈപോക്കിയേ, ആർക്കും അറിയില്ല, കാരണം ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ ഫേസ്ബുക്ക് എനിക്ക് നോക്കാൻ നേരം ഉണ്ടാവില്ല. പിന്നെ ദേശാമേനിലും വാർത്തയ്ക്കുള്ളതായിരിക്കും ഇത് വരാനുള്ളൂ, പല വാർത്തകൾ വരാനുള്ളൂ. ദേശാമേൽ വന്നിരുന്നു ടി സ്പേസ്, അവരാണ് BMW, ബെൻസ്, ഓഡി ഇതിൻ്റെയൊക്കെ ഓട്ടോമേഷൻ, സ്പേസ് ഓട്ടോമേഷൻ 10,000 square feet ഉണങ്ങിയേക്കണേ ടി സ്പേസ്. ലോകോത്തര കമ്പനി സഫ്രാൻ ഫ്രഞ്ച് കമ്പനിയാണ്. ഇത് ടി സ്പേസിൻ്റെ ഏഷ്യയിലെ ആദ്യത്തെ ഇതാണ്, നമ്മൾ കൊച്ചി തിരുവനന്തപുരത്ത് തുടങ്ങിയേക്കണേ. സഫ്രാൻ തിരുവനന്തപുരത്ത് തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ നിരവധി പുതിയ പുതിയ കമ്പനികൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അറിയുന്നേയില്ല. ഏതെങ്കിലും ഒരു പെട്ടിക്കടയുടെ മുമ്പിൽ ഒരു കൊടി വച്ച ആരെങ്കിലും ഒരു ദിവസം ഇരുന്നു വന്നാൽ ഉടൻ തന്നെ വാട്സപ്പ് എടുക്കും, ട്രാൻസ്ലേറ്റർ എടുക്കും, അറബിക്ക്, ഫ്രഞ്ച്, ഏത് ഭാഷയാണോ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉള്ളത് ആ ഭാഷയിൽ ഉടൻ തന്നെ ഇത് ലോകത്തിൻ്റെ എല്ലായിടത്തേക്ക് എത്തിക്കും. ഉടൻ ന്യൂസ് അവറിലെ ചർച്ചയായി, പ്രശ്നങ്ങളായി. ഇതാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ വരുന്ന ഒരു രീതി.